ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സുവിശേഷത്തിന്റെ കേന്ദ്രമാണത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണമെന്ന്. ദൈവമാണെങ്കിലും അല്ലെങ്കിൽ എന്തൊരു മനുഷ്യനാണ് അദ്ദേഹം. ഒറ്റിയവനെയും തള്ളിപ്പറഞ്ഞവനെയും പീഡനങ്ങൾ കേൾപ്പിച്ചു കൊടുത്തവനെയും മാറത്ത് മുറിവേൽപ്പിച്ചവനെയും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് വെച്ച കുരിശിൽ കൂടെ തൂങ്ങിയവനും സ്വർഗം പകുത്തേക്കുവാൻ തക്കവിധം ഹൃദയവിശാലത നേടിയവൻ. മതവും രാഷ്ട്രീയവും ഒക്കെ മൗലികവാദത്തിൻ്റെയും ദേശീയതയുടെയും പേര് പറഞ്ഞ് ചെറിയ മനുഷ്യരാകാൻ പ്രചോദിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നു. കുറേ കൂടി നാരോ മൈൻഡഡ് ആക്കി നമ്മളെ അത് മാറ്റുന്നു. അപരൻ നരകമാണെന്ന് പഠിപ്പിക്കുന്ന, അപരൻ അപകടമാണെന്ന് പഠിപ്പിക്കുന്ന ഏത് മതത്തെയും നിങ്ങൾ മറന്നുകളയും. അയൽക്കാരൻ ശത്രുവാണെന്ന് പറഞ്ഞു തരുന്ന ദേശീയത അത് നല്ലതിനല്ല, സർവത്ര അപകടകാരിയാണെന്ന് ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെയാണ് ഒരു പുൽനാമ്പിന് പോലും ഒരു എറുമ്പിന് പോലും പീഡയേൽക്കരുതെന്ന് ആഗ്രഹിക്കുന്ന, ലോകത്തെ മുഴുവൻ ഹൃദയത്തോട് ചേർക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തെ നാം കാണേണ്ടത്. സ്നേഹിക്കുകയില്ല ഞാൻ നോവും ആത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും, കരുണയില്ലാത്ത ഒരു പ്രത്യേക ശാസ്ത്രത്തോടും, ഒരു മൗലികവാദത്തോടും, ഒരു ദേശീയതയോടും കൂട്ടുചേരാതെ അവയെ പടിക്ക് പുറത്ത് നിർത്തിക്കൊണ്ട് ദൈവസ്നേഹത്താൽ നിറഞ്ഞ മനുഷ്യരാകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.